പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം രാജ്യവ്യാപകമായി സ്വാഗതം ചെയ്യപ്പെടുന്നുണ്ട്. രാജ്യത്തിന് നിരക്കാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഭീകരവാദത്തിന് പിന്തുണ നൽകുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഒക്കെ നിരന്തരമായ നിരീക്ഷണത്തിനൊടുവിൽ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് രാജ്യവ്യാപകമായി പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഓഫീസുകളും നേതാക്കളുടെ വീടുകളും കേന്ദ്രീകരിച്ച് നടന്ന ഓപ്പറേഷൻ ഒക്ടോപ്പസ് എന്ന റെയ്ഡിനു ശേഷം ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുന്നത്. ബി ജെ പി ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഈ സംഘടനയെ നിരോധിക്കണം എന്നുള്ള ശുപാർശ കേന്ദ്ര സർക്കാരിന് നൽകുകയും ചെയ്തു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനമുണ്ടാകുന്നത്, 5 വർഷത്തേക്ക് നിരോധനം. പക്ഷേ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം തന്നെ കോൺഗ്രസും സി പി ഐ എമ്മും അടക്കമുള്ള ദേശീയ പാർട്ടികൾ കേന്ദ്ര സർക്കാരിനോട് മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിർദ്ദേശമുണ്ട്. ഈ നിരോധനം കൊണ്ട് മാത്രം കാര്യമുണ്ടോ എന്നുള്ള പരമപ്രധാനമായ ഒരു ചോദ്യം. കാരണം നമ്മുടെ രാജ്യത്ത് പല വിധത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന സംഘടനകളെയും നിരോധിച്ചിട്ടുള്ള വലിയ ചരിത്രമുണ്ട്. അങ്ങനെ ചരിത്രമുള്ളപ്പോഴും ആ സംഘടനകൾ ആ നിരോധനത്തിന് ശേഷം പൂർവാധികം ശക്തിയോടെ അതേ പേരിലോ മറ്റൊരു പേരിലോ രംഗത്ത് വന്നിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കഥ തന്നെ എടുത്ത് പരിശോധിച്ചാൽ സിമിയിൽ തുടങ്ങി എൻ ഡി എഫിലൂടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയിൽ എത്തി നിൽക്കുന്നു. മറ്റൊരു രൂപത്തിൽ, മറ്റൊരു ഭാവത്തിൽ ഇപ്പോഴത്തെ ഓഫീസുകൾ പൂട്ടി സീൽ വെച്ചാൽ തന്നെ പുതിയ ഓഫീസുകൾ തുറന്ന് സംഘടനാ പ്രവർത്തനം നടത്താനുള്ള ആളും ബലവും അവർക്കുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ നിരോധനം കൊണ്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അപ്പാടെ ഇല്ലാതാക്കുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഉറപ്പിച്ച് തന്നെ ഉത്തരം പറയാവുന്ന സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചതിന് പിന്നാലെ അതിൻ്റെ ചില അനുബന്ധ സംഘടനകളെ കൂടി നിരോധിച്ചിട്ടുണ്ട്. അവരുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ സംഘടനയായ റിഹാബ് ഫൗണ്ടേഷൻ ഉൾപ്പെടെയുള്ളവരെ നിരോധിച്ചിട്ടുണ്ട്. അവരുടെ വനിതാ സംഘടനയെ നിരോധിച്ചിട്ടുണ്ട്. അവരുടെ ഇമാം കൗൺസിലിനെ നിരോധിച്ചിട്ടുണ്ട്. അവരുടെ വിദ്യാർത്ഥി സംഘടനയെ നിരോധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ അനുബന്ധ സംഘടനകളെയും നിരോധിക്കുമ്പോൾ കേരളത്തിലെ ബി ജെ പി നേതൃത്വം ഒരു വലിയ വിവാദ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഈ റഹാബ് ഫൗണ്ടേഷനിൽ ഇടതുമുന്നണിയുടെ ഘടകകക്ഷിയായ ഐ എൻ എല്ലിൻ്റെ നേതാക്കൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള വാദം. ഇപ്പോഴത്തെ മന്ത്രിയായ അഹമ്മദ് ദേവർഗോവിൽ ഈ റഹാബ് ഫൗണ്ടേഷന്റെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ നിരോധിത സംഘടനയിൽ പ്രവർത്തിച്ച അഹമ്മദ് ദേവർഗോവിലിനെ പുറത്താക്കണമെന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെടുന്നത്. രസകരമായിട്ടുള്ളൊരു കാര്യം, ഈ കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിയിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ രണ്ടു വട്ടം ഈ രാജ്യത്ത് കേന്ദ്ര സർക്കാർ നിരോധിച്ചിട്ടുള്ള ഒരു സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഐ എൻ എല്ലിൻ്റെ നേതൃത്വം വ്യക്തമാക്കുന്ന ഒരു കാര്യം, റിഹാബ് ഫൗണ്ടേഷനുമായി ആ ഐ എൻ എല്ലിൻ്റെ ചില പ്രധാനപ്പെട്ട നേതാക്കൾ ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ആ സംഘടനയുടെ പോക്ക് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ട അവർ ആ സംഘടനയിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ ഒരു സംഘടനയുടെ ലക്ഷ്യം നന്നല്ല എന്ന് തോന്നി ആ സംഘടനയിൽ നിന്ന് വിട്ടുപോയവർ, അവർ നേരത്തെ അതിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ പേരിൽ മന്ത്രിയായി തുടരാൻ അർഹതയില്ല എന്നൊക്കെ പറയുമ്പോൾ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ആശയും ആവേശവുമായി നിൽക്കുന്ന സംഘടനയെ രണ്ടു വട്ടം ഈ രാജ്യത്ത് നിരോധിച്ചിട്ടുള്ളതാണ് എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് ആയാലും സി പി എം ആയാലും മറ്റ് പ്രധാനപ്പെട്ട ദേശീയ രാഷ്ട്രീയ പാർട്ടികളായാലും മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ നിരോധനത്തെ സ്വാഗതം ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് നിരോധനമല്ല പ്രാക്ടിക്കലായി ഇത്തരം സംഘടനകളെ ഇല്ലാതാക്കുന്നതിനുള്ള മാർഗം എന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്? അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പേരിലല്ലെങ്കിൽ മറ്റൊരു പേരിൽ അവർ വരും. അപ്പോൾ ഇവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അടിസ്ഥാനപരമായ ഘടകങ്ങളെ ഇല്ലാതാക്കുന്നതിനുള്ള നീക്കമാണ് ഉണ്ടാകേണ്ടത്. അവർ ഏതു തരത്തിൽ വിദേശ ഫണ്ടിങ് സ്വീകരിക്കുന്നു, അവർ ഏതു തരത്തിൽ ഇത്തരത്തിലുള്ള ഭീകര സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു, ആ റൂട്ട് കണ്ടെത്തി ആ റൂട്ടിനെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾക്ക് പകരം ഇത്തരത്തിലുള്ള ഒരു നിരോധനം കൊണ്ട് മാത്രം ഇത് സാധ്യമാകുമോ എന്നുള്ള ആ ചോദ്യത്തിന് സ്വാഭാവികമായി തന്നെ പ്രസക്തിയുണ്ട്. ആ നിരോധനത്തിൻ്റെ ചുവട് പിടിച്ച് ആ സംഘടനയുമായി എന്തെങ്കിലും ഒരിക്കൽ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരൊക്കെ അധമന്മാരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെ ഭാഗമായി നടത്തുന്നതും നല്ല കാര്യമല്ല.